ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കിഡിലൻ മത്തി പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. മത്തി എന്നല്ല, നമുക്ക് ഏത് മീൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമുക്ക് എളുപ്പം പണി കഴിയുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ ഒരു എന്താ പറയുക മത്തി പെരട്ട് എന്നൊക്കെ പറയില്ല, ഉണ്ടാക്കി നോക്കുക എല്ലാവരും. അപ്പോൾ ഇതാ ഞാനിതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒരു പറയാം കുറച്ചൊരു 5-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അപ്പോൾ 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ അത് എൻ്റെ മക്കളിവിടെ കളിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതിൻ്റെ സൗണ്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അപ്പോൾ ക്ഷമിക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പെരിഞ്ചീരകമാണ് കേട്ടോ, പെരിഞ്ചീരകം ചേർത്തു. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഓയിലല്ല നമ്മുടെ വെളിച്ചെണ്ണയില്ലേ, നാടൻ വെളിച്ചെണ്ണ ആണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ചേർത്താൽ നല്ല സ്മെല്ലാണ് നമുക്ക് ഈ അരപ്പ് അരച്ചെടുക്കുമ്പോൾ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ഇനി വേറെ ഉപ്പൊന്നും ചേർക്കണില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ ഇതാ ഇപ്പോഴായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ വളരെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ച് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ 4 നല്ല വലിയ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ മത്തി അറിയാമല്ലോ, നല്ല നെയ്യുള്ള മത്തിയാണ്, ഒമാൻ മത്തി. നല്ല നെയ്യുണ്ട് ഈ മത്തിക്ക്, നല്ല ടേസ്റ്റ് വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഈ മസാല ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറൊക്കെ വെക്കുന്നത് നന്നായിരിക്കും. എന്താ പറയുക, ആ മസാല ഒക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കാനൊക്കെ ഒരു 1/2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് 10 മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളൂ. ഇനി ഇതാ നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വേണ്ട, ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഒരു വിസിലാക്കി എടുക്കണം. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ കൂടിപ്പോയി, എന്നിട്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അതിൽ നിർത്തി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറിയുള്ളി കുറച്ച് അത്യാവശ്യം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ചെറിയുള്ളി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക, സവാളനെക്കാട്ടും ചെറിയുള്ളി ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അങ്ങനെ ചെറിയുള്ളി നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില, ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല സ്മെല്ലുണ്ടാവും. പിന്നെ ആ മസാല നമ്മൾ അരപ്പ് ഉണ്ടാക്കിയെടുത്ത് വരുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ലുണ്ട് കേട്ടോ, നല്ല മണമാണ്. ഇനി ഇതാ ഈ മസാല തേച്ച് വെച്ച് നമ്മുടെ മത്തിയില്ലേ, നല്ല അടിപൊളി മത്തിയാണ്, നല്ല നെയ്യുള്ള മത്തി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞൻ മത്തിയില്ലേ, നമ്മളവിടെ കുഞ്ഞൻ മത്തി എന്ന് പറയാം. നമ്മുടെ ചെറിയ മത്തിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതാ ഓരോ മത്തിയും അതിന് മേലെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല നോയ്സ് ആട്ടാ, കുട്ടികളെ നോയ്സ് ഉണ്ടപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. എപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാതിരുന്നാലും എനിക്ക് ടൈം ഇതുപോലെ ആണ്, അപ്പോൾ പിന്നെ ലാഗായി ഒരുപാടായാലും വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇനിയും നീണ്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടാ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്. ഇനി ഇത് മൂടി വെച്ചിട്ട് അതിന് മുന്നേ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പുളി അത് ഞാൻ വിട്ടുപോയത് പറയാൻ. പുളിയില്ലേ, നല്ല പുളി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു നീരില്ലേ അതൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരൊറ്റ വിസിൽ വരുന്ന വരെ മതി. 2-3 വിസിലൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒറ്റ വിസിൽ, ലോ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ. അപ്പോൾ ഇതാ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാ മീനും പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഞാൻ മത്തി വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, നന്നായിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം നമ്മൾ മസാല തേച്ച് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതാ പിന്നെ ഞാൻ പറയുകയാണ്, അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഇടുക. നിങ്ങളെ കമൻസ് ലൈക്കൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ ഉള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാത്രമേ നമുക്ക് മുന്നോട്ട്, നമ്മളെപ്പോലെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെയല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാ. ടേക്ക് കെയർ. ബൈ.